ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു ലോഗോ ഉണ്ടാക്കാമെന്നും അത് നമ്മുടെ വീഡിയോയിൽ എങ്ങനെ ഉൾപ്പെടുത്താമെന്നാണ് പറയാൻ പോകുന്നത്. നമുക്ക് പല ഗ്രാഫിക്കൽ അപ്ലിക്കേഷൻസും യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ജിംബുണ്ട്, ഇങ്ക്സ്കേപ്പ് ഉണ്ട്, അതുപോലെ തന്നെ കൃത ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഗ്രാഫിക്കൽ അപ്ലിക്കേഷൻസുകളും നമ്മുടെ ഉബുണ്ടുവിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാനതൊന്നും വേണ്ട, നമുക്ക് ഇംപ്രസ് എടുത്ത് നമ്മുടെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ചെറിയൊരു ലോഗോ ഉണ്ടാക്കി അത് നമ്മുടെ വീഡിയോയിൽ എങ്ങനെ ഉൾപ്പെടുത്താമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് വേണ്ട ലോഗോ ഉണ്ടാക്കാം. അപ്ലിക്കേഷൻ ഓഫീസ് ലിബർ ഓഫീസ് ഇംപ്രസ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ആവശ്യം എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലോഗോ ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം എൻ്റെ ഒരു ബ്ലാങ്ക് സ്ലൈഡ് എടുക്കുകയാണ്. ഞാൻ ഇവിടെ വന്നിട്ടുള്ള ഈ ടെംപ്ലേറ്റൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു സ്റ്റാർ മാത്രമാണ്. അപ്പം ഞാനതിനകത്ത് ഇവിടെ മുകളിൽ തന്നെ കുറേ ഷേപ്സുകളുണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സുകളൊക്കെ എടുക്കാം. പല ഷേപ്സുകൾ ഉപയോഗിച്ച് നമുക്ക് ലോഗോസ് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, പല ഷേപ്സുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ ഒരു സ്റ്റാർ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സ്റ്റാർ 6 പോയിൻ്റ് ഉണ്ട്, 5 പോയിൻ്റ് ഉണ്ട്. ഞാൻ 5 പോയിൻ്റ് സ്റ്റാർ എടുത്തു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു, അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു സ്റ്റാർ ഞാൻ സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ നിറം കെടുക്കുന്നത് ബ്ലൂ ആണ്. അപ്പോൾ ഞാനത് മാറ്റി വേറൊരു കളറിലേക്ക് മാറ്റാൻ പോവാണ്. ഞാനതൊരു വേറൊരു കളറിലേക്ക് മാറുന്നു, ഒരു വേറൊരു കളർ റെഡോ പിങ്കോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറിലേക്ക് മാറ്റിക്കോളൂ. ഞാൻ ഇതിൻ്റെ എഡ്ജിൽ കിടക്കുന്ന കളർ ബ്ലൂ ആണ് വിഡ്ത്തിൽ. അപ്പോൾ ഞാൻ ആ കളറിൽ നിന്ന് മാറ്റി എനിക്കിത് കളർ വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ട്രാൻസ്പെറൻസി നമ്മൾ 100% ആക്കി കഴിഞ്ഞാൽ ആ ബോർഡർ പിന്നെ ഉണ്ടാവില്ല. അത് 100% ആക്കി ആ ബോർഡർ ഒഴിവാക്കി സ്റ്റാർ നമുക്ക് കിട്ടി. ഇനി നമുക്കതിനകത്തൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഇവിടെ മുകളിൽ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന് ക്ലിക്ക് ചെയ്ത് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ സ്റ്റാർ എന്ന് ക്യാപ്സ് ലെറ്ററിൽ സ്റ്റാർ എന്ന് ടൈപ്പ് ചെയ്തു. എൻ്റെ ഫോൺ സൈസ് ഒന്ന് കൂട്ടാൻ പോകണം. അപ്പോൾ സ്റ്റാറിന് ഇതിൻ്റെ ഫോൺ സൈസ് ഞാനിത് ഒരു 28 ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിതിനകത്തേക്ക് വയ്ക്കാം. ഞാൻ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്, പക്ഷെ സൈസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒന്ന് സൈസ് കുറച്ചാൽ മതി. അപ്പോൾ 28-ൽ നിന്ന് കുറച്ച് ഞാനൊരു 22 ആക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ടുണ്ടാവും. ഓക്കെ, ഏകദേശം കുഴപ്പമില്ല, നമുക്ക് ഒരിതും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർ എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് നിങ്ങളെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിൽ എഴുതാം, തയ്യാറാക്കാം. ഓക്കെ, ഞാനിതിൻ്റെ ഫോണ്ടൊന്ന് ബോൾഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ബോൾഡായിട്ടുള്ള ടെക്സ്റ്റായി. അപ്പോൾ ഇനി ഇത് കളറൊന്ന് വൈറ്റ് കളറാക്കാം. ഇപ്പോൾ വൈറ്റ് കളറിലുള്ള സ്റ്റാർ ഒന്നായിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോഗോന് ഇത്രയും ഭാഗം മാത്രം മതി. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഇത് സേവ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിത് ഇവിടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. സ്ക്രീൻഷോട്ട് നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. പ്രിൻ്റ് സ്ക്രീൻ വഴി എടുക്കാം. കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ വോൾ സ്ക്രീൻ, ഈ സ്ക്രീൻ മൊത്തമായിട്ടായിരിക്കും പ്രിൻ്റ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഈ ഏരിയ മാത്രമേ വേണ്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്യാം. ഷിഫ്റ്റ് പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഐക്കൺ, നമ്മുടെ മൗസ് പോയിൻ്റർ ഒരു പ്ലസ് ചിഹ്നമായിരിക്കും. ഇനി നമ്മൾ ആവശ്യമുള്ള ഭാഗം മാത്രം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എനിക്ക് ഇത്രയും ഭാഗം ആവശ്യമുള്ളൂ, അത് മാത്രം ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തെടുത്തപ്പോൾ തന്നെ ഈ ചിത്രം എൻ്റെ പിക്ചേഴ്സിൽ സേവ് ആയിട്ടുണ്ടാവും. പ്ലേസസിൽ പോയി പിക്ചേഴ്സ് നോക്കാം. ഓക്കെ, എൻ്റെ പിക്ചേഴ്സിൽ ആ ചിത്രം സേവ് ആയിട്ടുണ്ട്. ഞാനത് കോപ്പി ചെയ്തു എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിലെ ചിത്രം വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് കാണാം അതിൻ്റെ ചുറ്റും ഒരു വെള്ള പ്രതലമുണ്ട്. ഈ വെള്ള പ്രതലം ഒഴിവാക്കണം. വെള്ള പ്രതലം ഒഴിവാക്കാൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കൃത സോഫ്റ്റ്വെയറിൽ പോയി നമുക്കത് ഒഴിവാക്കാം. പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ കൃത സെലക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ ചിത്രത്തെ കൃതയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. കൃതയിൽ ഓപ്പൺ ചെയ്തു നമ്മൾ എന്ത് ചെയ്യാം, കോണ്ടിജിയസ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഈ വെള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഫയലിൽ പോയി എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഞാനൊരു പുതിയ പേരിൽ സ്റ്റാർ എന്ന പേരിൽ സ്റ്റാർ ലോഗോ എന്ന പേരിലത് സേവ് ചെയ്യാണ്. സേവ് ചെയ്യുന്നത് ഡെസ്ക്ടോപ്പ് തന്നെയാണ്. സേവ് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അത് എക്സ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ സ്റ്റാർ ലോഗോ എന്ന രീതിയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ടായി. സ്റ്റാർ എന്ന പേരിൽ മാത്രമായിട്ട് നമുക്കൊരു ആ ചിത്രം മാത്രമായിട്ട് ഒരു ലോഗോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഇത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. അപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ കേടല്ലേ, നമ്മുടെ വീഡിയോ എഡിറ്റർ ഓപ്പൺ ചെയ്യുന്നു. അതിലേക്കൊരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യുന്നു. എൻ്റെ ഡെസ്ക്ടോപ്പിൽ തന്നെ ഞാൻ
വീഡിയോസ് ഫോൾഡറിലുള്ള വീഡിയോ സെലക്ട് ചെയ്ത് ക്ലിപ്പിലേക്ക് പ്രൊജക്ട് ബിന്നിലേക്ക് ആഡ് ചെയ്തു. ദെൻ ലോഗോ ഡെസ്ക്ടോപ്പിൽ എടുക്കുന്നതിൻ്റെ ലോഗോയും കൂടി ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഹോമിലെ ഡെസ്ക്ടോപ്പിലാണ് എടുക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ എൻ്റെ ലോഗോ എടുക്കുന്നുണ്ട്, സ്റ്റാർ ലോഗോ എടുക്കുന്നുണ്ട്. സ്റ്റാർ ലോഗോ സെലക്ട് ചെയ്യുന്നു, ഓക്കെ നൽകുന്നു. ഇപ്പോൾ എൻ്റെ പ്രൊജക്ട് ബിന്നിലെ വീഡിയോ ഉണ്ട്, ലോഗോ ഉണ്ട്. ഇനി ഞാൻ വീഡിയോനെ ഞാൻ വീഡിയോ 1 ട്രാക്കിൽ കൊണ്ടുവയ്ക്കുന്നു, ലോഗോയെ വീഡിയോ 2 ട്രാക്കിലേക്ക് വയ്ക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് സ്ലൈഡർ നോക്കാം. ഉണ്ടോ, ഇപ്പോൾ ആദ്യം തന്നെ വീഡിയോൻ്റെ മുകളിലായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്കത് ചെറുതാക്കി ഒരു മൂലയിലേക്ക് വയ്ക്കണം. ഒന്ന് നേരത്തെ ചെയ്ത പോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആഡ് എഫക്ട്സ്, ക്രോപ്പ് ആൻഡ് ട്രാൻസ്ഫോം, ട്രാൻസ്ഫോം. ഇപ്പോൾ എന്തായിട്ടുണ്ടാവും, ഇപ്പോൾ ആ ലോഗോവിന് ചുറ്റും ഒരു സെലക്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് ഈ ലോഗോവിൻ്റെ ഒരു കോർണറിൽ പിടിച്ചുകൊണ്ട് ഒന്ന് ഇതിനെ സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ സെലക്ഷൻ വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഈ പറയുന്ന ഷോ ഹൈഡ് എഡിറ്റ് മോഡ് എന്നത് ആക്റ്റീവ് ആവാത്തത് കൊണ്ടായിരിക്കും. അത് എഡിറ്റ് മോഡിലേക്ക് ആക്കാൻ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ വിളിച്ച് ഒന്ന് ചെറുതാക്കുക. ഓക്കെ, ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ ചെറുതായി വരും. ഇനി ഇവിടെ നടുക്കിലൊരു സെലക്ഷൻ ഉണ്ട്, അത് വെച്ച് ഒരു ഹാൻഡ് വരുന്നുണ്ട്. നമുക്ക് അത് ഉപയോഗിച്ചും ഇതിൻ്റെ പൊസിഷൻ കറക്റ്റാക്കി വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ മുകളിൽ ഈ പറയുന്ന പോലെ ഈ ലോഗോ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോൻ്റെ പൂർണ്ണം എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടില്ല. അതായത് തുടക്കം മുതൽ അവസാനം വരെ ലോഗോ വരണമെങ്കിൽ നമുക്ക് വീഡിയോൻ്റെ ഈ ലോഗോൻ്റെ മുകളിൽ സെലക്ട് ചെയ്തിട്ട് വീഡിയോ 2 ട്രാക്കിലെ ലോഗോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ടറ്റങ്ങളിലെ ഒരു അറ്റത്ത് വലതുവശത്തെ അറ്റത്ത് പിടിച്ച് ഏരോ മാർക്ക് വന്നിട്ടുണ്ടായിരിക്കും. ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോൻ്റെ അവസാനം വരെ ഒന്ന് ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ അവസാനം വരെ ഈ ലോഗോ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് ലോഗോ മാത്രമല്ല ഒരു വീഡിയോനകത്ത് വേറെ വീഡിയോ വയ്ക്കാം, അതുപോലെ തന്നെ ഒരു വീഡിയോനകത്ത് വേറെ ചിത്രങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരിശോധിച്ച് നോക്കുക, ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ സയൻസ് വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രങ്ങൾ ജനറേറ്റർ അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ ഇത്ര ചിത്രങ്ങൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കട്ട് ചെയ്ത് 3D എഫക്ട്സ് ഒക്കെ കൊടുത്ത് നമുക്കിതുപോലെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.